ഹലോ കുട്ടികളെ, നമസ്കാരം. നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ബേസിക്സ് ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പല കുട്ടികളുമായിട്ട് ഞാൻ ആസ് എ മാത്സ് ടീച്ചർ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്, നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പല കുട്ടികൾക്കും മാത്സിൻ്റെ ബേസിക്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എല്ലാ കുട്ടികളും എന്നോട് പറയാറുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മാത്സിനെ എങ്ങനെ നമുക്ക് ഫിസിക്സിലേക്ക് അപ്ലൈ ചെയ്യാം എന്നതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് പറയുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഫിസിക്സിലെ ഓരോ ടോപ്പിക്കിലേക്കും ആവശ്യമായിട്ടുള്ള മാത്സിൻ്റെ ബേസിക് ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ടോപ്പിക് എന്താണ്? ഇത് മാത്സ് ഫോർമുലയാണ്. ഫിസിക്സിലെ ടോപ്പിക് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബോഡിയുടെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് s, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇത് നമ്മുടെ ഫോർമുല, ഇത് നമ്മുടെ ഫിസിക്സിലെ ടോപ്പിക്. ഇത് രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എക്സാമിന് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഇത് രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് s ഈസ് ഈക്വൽ ടു 3t² + 2t + 5, ഫൈൻഡ് വെലോസിറ്റി വെൻ ടി ഇസ് ഈക്വൽ ടു 3 seconds. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ആണല്ലോ. സോ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആൻസർ എങ്ങനെയാണ്? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ds/dt, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് d/dt ഓഫ് s എന്താണ്? 3t² + 2t + 5 ആണല്ലോ. അപ്പം ഈ എസിന് പകരം ഞാൻ 3t² + 2t + 5 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയണം. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഈ 3 ഒരു ചേഞ്ചും വരുന്നില്ല. ഡെറിവേറ്റീവ് ഓഫ് t² എന്താണ്? 2t ആണ്. അതിൻ്റെ ഫോർമുല ഇവിടെയുണ്ട്. x^n ആണെങ്കിൽ n(x^n-1) അല്ലേ. അപ്പം t² ഡിഫറൻഷിയേറ്റ് ചെയ്യുക എങ്ങനെയാണ്? 2(t^2-1). അപ്പം എന്തായിട്ട് മാറി? 2t ആയിട്ട് മാറി. പ്ലസ് നെക്സ്റ്റ് ടേം എന്താ? 2t ആണ്. 2t ഡെറിവേറ്റീവ് എന്താ? 2 ആണ്. കാരണം നമുക്കറിയാം x ഡെറിവേറ്റീവ് 1 ആണ്. അതേപോലെ t വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 1 കിട്ടും. അപ്പൊ 2t ഡെറിവേറ്റീവ് 2(1) 2 ആയിട്ട് മാറും. 5 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എത്രയാണ്? 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് 3(2t) എന്ന് പറയുമ്പം 60 + 2 ആയിട്ട് മാറും. നോക്കണേ, 60 + 2 എന്ന് കിട്ടുന്നുണ്ട്. ഈ t ഇവിടെ എക്സാക്ട്ലി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 3 സെക്കൻഡ് ആണ്. അപ്പൊ 6 × 3 = 18 + 2 എന്ന് പറയുമ്പോൾ എത്രയാ? 20 വരും. സോ വെലോസിറ്റി ഓഫ് ദിസ് ബോഡി വിൽ ബി ഈക്വൽ ടു 20 m/s എന്ന് കിട്ടും. ഇപ്പൊ മനസ്സിലായല്ലേ? മാത്സിലെ ഒരു ടോപ്പിക്, മാത്സിലെ ഒരു ഫോർമുല, ഫിസിക്സിലെ ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പ്രോബ്ലമാണ് ഇത്. ഇതേ രീതിയിൽ മാത്സിലെ ഒരുപാട് ഫോർമുലകൾ നിങ്ങൾക്ക് ഫിസിക്സിലേക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒരു ഫോർമുല, ഒരു ടോപ്പിക്ക് അതെങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഈ രീതിയിലുള്ള ക്ലാസ്സുകളാണ് മാത്സിൻ്റെ നീറ്റ് ബേസിക്സ് ക്ലാസ്സിലൂടെ, അല്ലെങ്കിൽ നീറ്റിൻ്റെ മാത്സ് ബേസിക്സ് ക്ലാസ്സിലൂടെ പ്ലാറ്റിനം അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ മാത്സിൽ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ മാത്സിലെ മുഴുവൻ സംശയങ്ങളും മുഴുവൻ ബേസ് കുറവുകളും നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ എക്സാമ്പിൾ വെച്ച് എന്ത് ചെയ്യും? കണക്ട് ചെയ്ത് പഠിപ്പിച്ച് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാറ്റിനം അക്കാഡമിയുടെ നീറ്റ് മാത്സ് ബേസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലാറ്റിനം അക്കാഡമി പെരിന്തൽമണ്ണ കോട്ടക്കൽ.